ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡി എൽ എഡിന്റെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലേക്കും സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്കും അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിനെ പറ്റി നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പല കുട്ടികളും ചോദിക്കുന്ന സംശയം എവിടെയാണ് ഈ അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗവൺമെന്റ് എയ്ഡഡ് എന്നുള്ളത് ഈ ഒരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ മൊബൈൽ സ്ക്രീനിലാണ്, നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ പി ഡി എഫിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാണ്, വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഓൺലൈനായിട്ടല്ല അപേക്ഷ അയക്കേണ്ടത്, ഓഫ്ലൈനാണ്. നിങ്ങൾ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും കഫേ പോയി പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പ്രിന്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലെ നിങ്ങൾ അപേക്ഷിക്കേണ്ട രീതി. ഇതൊക്കെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാണ്, വീണ്ടും ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രൈവറ്റ് എന്ന് കാണിക്കുന്നത് എയ്ഡഡ് കോളേജുകളാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്പോൾ അയക്കുമ്പോൾ ഈ ഓരോ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അയക്കുന്നത്, ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. അപ്പോൾ ഗവൺമെന്റ് എയ്ഡഡിൽ ചെയ്യേണ്ട ഇതാണ്. ഇനി സെൽഫ് ഫിനാൻസിംഗ് കോളേജിന്റെ അപേക്ഷ ഫോം എടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക, ശേഷം ഈ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഈ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ പി ഡി എഫ് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും അവസാനമായിട്ട് ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെറിറ്റ് കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്കാണ് അയക്കേണ്ടത്. അതിന് തൊട്ട് താഴെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അയക്കേണ്ട ഫോമുണ്ട്, അതായത് 50% മെറിറ്റ് സീറ്റും 50% മാനേജ്മെൻറ്റ് സീറ്റും. അവിടേക്ക് അയക്കേണ്ട ഫോമാണിത്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് നിങ്ങൾ അയക്കുമ്പോൾ അതാത് മാനേജർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്, അതായത് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൻ്റെ മാനേജർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ 50% മെറിറ്റ് കോട്ടയിലേക്ക് നിങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുക, ബാക്കിയുള്ള 50% മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾ അതാത് മാനേജ്മെൻറ്റിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഏത് മാനേജ്മെൻറ്റ് കോട്ടയിലാണ് നിങ്ങൾക്ക് സീറ്റ് വേണ്ടത്, ആ കോളേജിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ ചോദ്യം വരുന്നത്, ഈ അപേക്ഷ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അക്ഷയ പോകണോ, കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യുക. മൊബൈൽ നിങ്ങളുടെ മൈഫൈൽ എന്നുള്ളിടത്ത് ഈ ഫോം ഡൗൺലോഡ് ആയി കിടപ്പുണ്ട്, അല്ലെ ആ പി ഡി എഫ് ഡൗൺലോഡ് ആയി കിടപ്പുണ്ട്. നിങ്ങൾ ആ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ രണ്ട് ഫോം കാണാൻ സാധിക്കുന്നുണ്ട്, ഡി എൽഡ് ഗവൺമെൻറ് എയ്ഡ്, ഡി എൽഡ് സെൽഫ് ഫിനാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഡി എൽഡ് ഗവൺമെൻറ് എയ്ഡിലേക്ക് അപേക്ഷിക്കേണ്ടവർ ആ ഒരു ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, അല്ലെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. അതല്ല ഡി എൽഡ് സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ ആ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഒരു ഒ ടി ജി പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് കഫേ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ അക്ഷയയിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാണ്, അത് വീണ്ടും സംശയം വരുന്നതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒ ടി ജി പെൻഡ്രൈവിൽ എങ്ങനെ കോപ്പി ചെയ്യണം എന്നുള്ളത് ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. ഓക്കെ, ഇനി കൂടുതൽ സംശയം വന്നിരിക്കുന്നത്, ഒരു ജില്ലയിൽ ഗവൺമെൻറ് എയ്ഡഡിലും ഒരു ജില്ലയിൽ സെൽഫ് ഫിനാൻസിംഗ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് സാധിക്കില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ജില്ലയിലേക്ക് തന്നെ വേണം നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡും കൊടുക്കാൻ, ആ ജില്ലയിലേക്ക് തന്നെ വേണം നിങ്ങൾ സെൽഫ് ഫിനാൻസും കൊടുക്കാൻ, ആ ജില്ലയിലേക്ക് തന്നെ നിങ്ങൾ മാനേജ്മെൻറ്റ് കൊടുക്കണം. ഇങ്ങനെ തന്നെയാണ് സർക്കുലർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം കൂടുതൽ കമൻറ്റുകൾ അങ്ങനെയാണ് വരുന്നത്, ജില്ല മാറി കൊടുക്കാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും സാധിക്കില്ല. കാരണം അഥവാ നിങ്ങൾ അങ്ങനെ കൊടുത്താൽ പോലും നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങളുടെ സംശയങ്ങൾ കൂടുതൽ വരുന്നത് അപേക്ഷ അയക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതിനുള്ള മറുപടി തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെയാണോ അത് നിങ്ങൾ ഓപ്ഷൻസ് എഴുതുക. എന്നിട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷാ ഫോമിൽ ഒരു 5 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കണം. ഇനി കോട്ട് ഫീ സ്റ്റാമ്പ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നതാണ് കോട്ട് ഫീ സ്റ്റാമ്പ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി താലൂക്ക് ഓഫീസിൻ്റെ ഒക്കെ അടുത്തുള്ള ചെറിയ കടകളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താലൂക്ക് ഓഫീസിലൊക്കെ തന്നെ അവിടെ താഴെ കടകൾ, ചെറിയ കടകൾ കാണാം, ഓഫീസിൽ തന്നെ കാണും. അവിടെ നിങ്ങൾക്ക് ഈ 5 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് കിട്ടും. 5 രൂപയുടെ ഒറ്റ സ്റ്റാമ്പ് കിട്ടിയില്ലെങ്കിൽ 1 രൂപയുടെ സ്റ്റാമ്പ് മേടിച്ച് 5 എണ്ണം ഒട്ടിച്ചാലും മതി. ഇനി ഇത് ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക്, കോട്ട് ഫീ സ്റ്റാമ്പ് കിട്ടാത്ത കുട്ടികൾക്ക് ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ ചെലാൻ എടുത്താൽ മതി. ചെലാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്പർ വെച്ചിട്ട് വേണം, ഈ അക്കൗണ്ട് ഹെഡിൽ വേണം നിങ്ങൾ ചെലാൻ എടുക്കാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത് എടുത്തിട്ട് ഗവൺമെൻറ് എയ്ഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നേരെ, അതായത് തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്, അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഉപഡയറക്ടർ ഓഫീസിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം, അപേക്ഷ അയച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഫോമാണ് നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അയച്ചത്. ഈ കാണിച്ചിരിക്കുന്ന അപേക്ഷാ ഫോമാണ് നമ്മൾ ഗവൺമെൻറ് എയ്ഡിന് അയക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ അപേക്ഷാ ഫോം എടുക്കുക, അത് ഫില്ല് ചെയ്യുക. അതിൽ 100 രൂപയുടെ DD, അതായത് അത് 6 പേരിൽ എടുക്കണം. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിലാണ് നമ്മൾ DD എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കിൽ പോയിട്ട് DD എടുക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്ന്
ഇല്ല നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു അഡ്രസ്സ് കാണിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഉപരാർക്ക് ഈ ഒരു അഡ്രസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഡിഡി തരും ആ ഡിഡിയുടെ റെസിപ്റ്റ് നിങ്ങൾ അപേക്ഷ ഫോറത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ തിരുവനന്തപുരം എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ അയച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നിങ്ങൾ ഓരോ മാനേജർക്കുമാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മാനേജ്മെൻറ്റ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഓരോ കോളേജിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിന് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഈ മാനേജ്മെൻറ്റ് സീറ്റിന് ഡൊണേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ഇതിൽ ചിലതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മാനേജ്മെൻറ്റുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് സീറ്റൊക്കെ ഉണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് അപേക്ഷ അയക്കുന്നത് നല്ലതാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന ജില്ലയിലെ ഓരോ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഓരോ അപേക്ഷയിലും 100 രൂപയുടെ ഡിഡി അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതൊക്കെ നിങ്ങൾ സീറ്റ് ഉണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുക ഇനി ഏജിൻ്റെ കാര്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറഞ്ഞാണ് 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽ വിഭാഗത്തിന് അതുപോലെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 17 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അതായത് 3 വയസ്സ് ഇളവ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ SC ST കുട്ടികൾക്ക് 17 വയസ്സ് മുതൽ 38 വയസ്സ് വരെ അതായത് 5 വയസ്സ് ഇളവ് വരുന്നുണ്ട് അവിടെ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി മാർക്കിൻ്റെ കാര്യം പറയാം +2 50% മാർക്കുള്ളവരാണ് ഈ കോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതായത് ജനറൽ കാറ്റഗറിയിൽ ഇനി മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 45% മതി അതുകൂടാതെ SC ST കുട്ടികൾക്ക് +2 പാസ് മാർക്ക് മതി ഇനി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പല കുട്ടികളും എനിക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഈ പ്രാവശ്യം എല്ലാവർക്കും നല്ല വിജയശതമാനം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കറിയാം ഓരോ ജില്ലയിലും കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് ഇത് നിങ്ങൾ മറ്റുള്ള അലോട്ട്മെൻറ്റ് പോലെയല്ല ഇത് റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ നിങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് അപ്പോൾ ആ കാര്യം ഞാൻ പറയാം അടുത്തത് അതിനെപ്പറ്റിയുള്ള റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആപ്ലിക്കേഷൻസ് എത്ര വരുന്നതനുസരിച്ചിട്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുന്നത് ഇനി അതല്ല ഇപ്പോൾ വേറൊരു ജില്ലയിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് കുറവായിരിക്കും അവിടെ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും ലഭിക്കാനിടയുണ്ട് അപ്പോൾ ഓരോ ജില്ലാടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓക്കെ ഇനി അപേക്ഷ അയക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൻ്റെ അപേക്ഷ ഫോറം എടുക്കുക അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക ഡേറ്റ് പ്ലേസ് എല്ലാം എഴുതി എല്ലാം കഴിഞ്ഞു അതിനുശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾ കോട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിക്കുക കോട്ട് ഫീ സ്റ്റാമ്പ് ലഭിക്കാത്തവർ ചെലാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്യുക ഏത് ഈ അപേക്ഷ ഫോറത്തിൻ്റെ കൂടെ ചെലാൻ്റെ റെസിപ്റ്റ് ശേഷം നിങ്ങളുടെ SSLC ബുക്കിൻ്റെ കോപ്പി അതായത് അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് മതി +2 സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുക ഇത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം ഇതെല്ലാം നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്താലും അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം അതായത് നിങ്ങൾ അതിൽ ജസ്റ്റ് നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സെൽഫ് അറ്റസ്റ്റ് ആയി ശേഷം ബോണസ് പോയിന്റ് ആൻഡ് റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് NCC NSS സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് EWS അങ്ങനെയുള്ള റിസർവേഷൻ ഉള്ള കുട്ടികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് കോപ്പി അറ്റാച്ച് ചെയ്യുക അതായത് ഫോട്ടോ സ്റ്റാറ്റ് അറ്റാച്ച് ചെയ്താൽ മതി അത് നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്യുക ഇനി നിങ്ങൾ SC ST കുട്ടികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം കൂടാതെ ഇനി എന്തെങ്കിലും റിസർവേഷൻ ഇപ്പോൾ OBC റിസർവേഷൻ ഒക്കെ ഉള്ള കുട്ടികൾ SLC ബുക്കിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ റിസർവേഷൻ നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിമുക്ത പഠന അങ്ങനെയുള്ള എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഈ ഒരു അപേക്ഷാ ഫോറത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക ഇത്ര ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്യുകയോ അല്ലെങ്കിൽ പിൻ ചെയ്തിട്ട് ഈ അപേക്ഷ എല്ലാം കൂടെ നിങ്ങൾ പിൻ ചെയ്തിട്ട് ഒരു കവറിലിട്ടിട്ട് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് ആ ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ ഉപജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇത് നമ്മൾ ചെയ്തത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കാണ് ഓക്കെ ഇനി സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അപേക്ഷ ഫോറം നിങ്ങൾ ഫില്ല് ചെയ്യുക ഞാൻ ഈ കൂടെ കൊടുത്തിരിക്കുന്ന ഈ അപേക്ഷ ഫോറമാണ് ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് എയ്ഡിൽ ചെയ്ത അതേ കാര്യങ്ങളാണ് നിങ്ങളിവിടെയും ചെയ്യേണ്ടത് അവിടെ യാതൊരു വ്യത്യാസമില്ല ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫീസിൻ്റെ അതായത് അപേക്ഷ ഫീസിൻ്റെ കാര്യമാണ് അവിടെ നമുക്ക് കോട്ട് ഫീ സ്റ്റാമ്പ് 5 രൂപയുടെ കോട്ട് ഫീ സ്റ്റാമ്പ് മാത്രം നമ്മൾ ഒട്ടിച്ചുള്ളൂ അല്ലെങ്കിൽ ചെലാൻ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് 100 രൂപയുടെ DD അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് 100 രൂപയുടെ DD എടുക്കണം ആ DD എടുത്തതിന് ശേഷം ആ ഒരു DD റെസിപ്റ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ കൂടെ കാണാൻ സാധിക്കും 100 രൂപയുടെ ക്രോസ് ചെയ്ത ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിൽ വാങ്ങിയിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല അപ്പോൾ മെറിറ്റ് കോട്ടയിലുള്ള അപേക്ഷകൾ അതാത് റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്കാണ് നിങ്ങൾ അപേക്ഷ ഫോറം അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ അപേക്ഷ ഫോറം ഫില്ല് ചെയ്യുന്നതിൽ യാതൊരു വ്യത്യാസമില്ല ഇവിടെ പക്ഷേ നിങ്ങൾ 100 രൂപയുടെ DD അറ്റാച്ച് ചെയ്യണം അപ്പോൾ ആ DD നമ്പറും അതിൻ്റെ തീയതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതേ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടത് അത് അയച്ചിട്ട് നിങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അയച്ചു കൊടുക്കുക
നോക്കുക. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ ഫോമാണിത്. അപ്പോൾ ഈ ഒരു അപേക്ഷ ഫോം ഫില്ല് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾ 100 രൂപയുടെ DD അറ്റാച്ച് ചെയ്ത് വേണം അപേക്ഷ അയക്കാൻ. അപ്പോൾ 100 രൂപയുടെ DD അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ മാനേജ്മെൻറ്റായിട്ട് ഒന്നും ബന്ധപ്പെട്ടിട്ട് അവിടെ വേക്കൻസിയുടെ കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപേക്ഷ അയക്കുന്നത് നല്ലതായിരിക്കും. കാരണം മാനേജ്മെൻറ്റിൽ സീറ്റൊക്കെ ഓൾറെഡി ചിലപ്പോൾ ബുക്കായി കാണും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ മാനേജ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരോടാണ് ഈ പറയുന്നത്. ഇനി അവസാനമായിട്ട് എയ്ഡഡ് കോളേജുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൈവറ്റ് മൈനോറിറ്റി എന്ന് പറഞ്ഞ് ഉള്ള കോളേജുകൾ കാണാൻ സാധിക്കും. അപ്പോൾ പ്രൈവറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോളേജുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. അത് ഒരു കമ്മ്യൂണിറ്റി നടത്തുന്നതായതുകൊണ്ട് അവിടെ ഒരു മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. അതായത് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തിരിക്കുന്ന സീറ്റുകളുണ്ട്. അപ്പോൾ അവിടേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളുക. മാനേജ്മെൻറ്റ് കോട്ടയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് എയ്ഡഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർക്ക് നേരിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റായോ അപേക്ഷിക്കേണ്ടതാണ്. ഇത്തരം അപേക്ഷയുടെ പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നൽകിയിരിക്കണം. അതായത് നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് മൈനോറിറ്റിയിലൊക്കെ അപേക്ഷിക്കുന്നവരെ എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ന്യൂനപക്ഷ TTIകളിലേക്ക് പൊതു മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള 50% സീറ്റുകളിലേക്കുള്ള അപേക്ഷകളും ബന്ധപ്പെട്ട TTI മാനേജർക്ക് നൽകേണ്ടതും മാനേജർമാർക്ക് നൽകുന്ന അപേക്ഷയുടെ പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് ആ ഒരു PDFൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് TTIയുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗവൺമെൻറ് കോളേജ്, പ്രൈവറ്റ്, പ്രൈവറ്റ് മൈനോറിറ്റി. അപ്പോൾ ഇതെല്ലാം എയ്ഡഡ് കോളേജുകളാണ്. ഈ പ്രൈവറ്റ് എന്ന് കാണിക്കുന്നത് എയ്ഡഡ് കോളേജുകളാണ്. പക്ഷേ പ്രൈവറ്റ് മൈനോറിറ്റിയിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ 50% മെറിറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും അവിടെ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഈ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ പ്രൈവറ്റ് മൈനോറിറ്റി നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുത്താൽ കൂടിയും നിങ്ങൾ ആ ഒരു പ്രൈവറ്റ് മൈനോറിറ്റി കോളേജുമായിട്ട് ബന്ധപ്പെടുക. ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ കോട്ട് ഫീസ്, സ്റ്റാമ്പും ഇതുപോലെ ചെലാനും അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ കോളേജുമായിട്ട് ബന്ധപ്പെടുക. കാരണം ഇനി അവിടെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണോ, അത് ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ തന്നെ അവിടെ കൊടുത്താൽ മതിയോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഈ പറയുന്ന ലിസ്റ്റിൻ്റെ അകത്തുള്ള കോളേജുകളെല്ലാം നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുത്തിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് നിങ്ങൾ അപേക്ഷ അയച്ചുകൊള്ളുക. അതുകൂടാതെ നിങ്ങൾ ഈ പ്രൈവറ്റ് മൈനോറിറ്റി കോളേജുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തെങ്കിലും അപേക്ഷ കൊടുക്കണമെന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്തോളുക. ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജ് നിങ്ങൾ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങളുടെ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് അയക്കുന്ന ഒരൊറ്റ അപേക്ഷ മതി. പക്ഷേ പ്രൈവറ്റ് മൈനോറിറ്റി ഇങ്ങനൊരു നോട്ട് അവിടെ പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ. അപ്പോൾ അപേക്ഷ അയക്കുന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഈ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതുപോലെ തന്നെ NSS NCC നിങ്ങൾക്ക് ഈ പറയുന്നത് ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾ അതിൽ വോളണ്ടിയർ ആണെങ്കിൽ നിങ്ങൾ അത് എഴുതിക്കൊള്ളുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക. അതിന് ബോണസ് പോയിന്റ് ലഭിക്കേണ്ടതാണ് നിങ്ങൾക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ ബോണസ് പോയിന്റ് ലഭിക്കത്തില്ലെന്നേ ഉള്ളൂ. EWS ഒക്കെ ഉള്ളവർ അത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക, പ്രോപ്പറായിട്ട് സൈൻ ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളൊരു കവറിലിട്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഓർത്ത് നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപേക്ഷ ഫോറം ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് പ്രോപ്പറായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഇനി ഈ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ ചെയ്യേണ്ടിടത്തൊക്കെ സൈൻ ചെയ്യുക, അത് കോപ്പി അറ്റാച്ച് ചെയ്യേണ്ടിടത്തൊക്കെ കോപ്പി അറ്റാച്ച് ചെയ്യുക, കോട്ട് ഫീ സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്യേണ്ടത് കോട്ട് ഫീ സ്റ്റാമ്പ് അല്ലെങ്കിൽ ചെലാൻ അല്ലെങ്കിൽ DD അറ്റാച്ച് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് അയച്ചാൽ മതി, നിങ്ങളുടെ എല്ലാ അപേക്ഷയും പരിഗണിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്തുതരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.